എന്നും സമ്മതം എന്ന പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത്. മിഥുൻ ലക്ഷ്മിയെയും കൊണ്ട് രാഹുലിന്റെ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് ഒടുവിൽ രാഹുൽ ലക്ഷ്മിയെ സ്വീകരിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ്. ഈ കാര്യം കാണുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് താൻ DYSP ശ്രീനിവാസിനെ പോയി കണ്ടിരുന്നുവെന്നും അദ്ദേഹം എല്ലാ കാര്യവും തുറന്നു പറയുന്നതിനായി തയ്യാറായി എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന രാഹുൽ സത്യം മാത്രമാണ് ഇവൾ പറഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് പത്മജിയെയും കൂട്ടരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതേ തുടർന്ന് അമ്മയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നതിനായി തയ്യാറാകുന്ന മിഥുൻ ഇനി രാഹുലുമായി ഒരു പ്രശ്നവും അവൾക്കുണ്ടാവുകയില്ല എന്ന് ആശ്വസിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഇന്ദു അമ്മയും മിഥുനും എവിടെ പോയി എന്നുള്ള കാര്യം അന്വേഷിക്കുന്ന ലക്ഷ്മി ഇതേ തുടർന്ന് ഉടൻ തന്നെ അവരെ ചെന്ന് കാണുകയും തനിക്ക് ചെയ്തു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും നന്ദി പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മിഥുനോട് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് മിഥുനും അമ്മയും അവിടെ നിന്ന് പോയിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് രാഹുലിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിനായി തയ്യാറാകുന്ന ലക്ഷ്മി താൻ വളരെയധികം രാഹുലിനെ മിസ് ചെയ്തു എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മി ഇല്ലാതിരുന്നപ്പോൾ തനിക്കും വളരെയധികം വേദന ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ ഇതേ തുടർന്ന് മിഥുൻ്റെ കാര്യമെല്ലാം ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന ഗോവിന്ദക്കുറുപ്പ് വൈശാഖനോട് കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്നും ഇത്രയും നാൾ മറ്റൊരാളുടെ കൂടെ കഴിഞ്ഞ അവളെ സ്വീകരിക്കുന്നതിനായി എന്തുകൊണ്ടാണ് അവൻ തയ്യാറായത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അവനെ കുറ്റം പറയാൻ തനിക്കെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിക്കുന്ന വൈശാഖൻ അവൻ്റെ തീരുമാനമല്ലേ അതെന്ന് ചോദിക്കുകയും തനിക്കും ഈ സംഭവത്തിൽ വിഷമമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്തൊക്കെയായാലും ഇനി മിഥുൻ്റെ ശല്യം ഉണ്ടാവുകയില്ലല്ലോ എന്നുള്ള കാര്യം നമുക്ക് അനുകൂലമല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കുറുപ്പ്. എന്നാൽ ഇതേ സമയം പത്മജിയും കൂട്ടരും രാഹുലിൻ്റെ അമ്മയോട് രാഹുൽ ചെയ്തത് ശരി തന്നെയാണോ എന്ന് ചോദിക്കുകയും അവളെ സ്വീകരിച്ചത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ അതൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട എന്നും അവൻ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് തിരികെ വന്നിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അവർ കാര്യങ്ങളെല്ലാം തന്നോട് പറയാൻ അവൻ തയ്യാറായി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നും കാര്യങ്ങളെല്ലാം ഇനി അവർ മാനേജ് ചെയ്തുകൊള്ളും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന രാഹുലിൻ്റെ അമ്മ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇതേ സമയം രാഹുൽ തൻ്റെ സുഹൃത്തിനോട് ലക്ഷ്മി പോയത് തനിക്കിപ്പോഴും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും ഇത്രയും നാൾ അവൾ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് മിഥുൻ്റെ വിഷമം മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൂട്ടുകാരി എന്തായാലും കഴിഞ്ഞതെല്ലാം പോട്ടെ എന്നും മിഥുൻ ഭക്ഷണം കഴിക്കാൻ വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ പുതിയ തീരുമാനവുമായി മുന്നോട്ടെത്തുകയാണ് ലക്ഷ്മി. രാഹുലിനോട് മിഥുനെ കടയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അനുവദിക്കരുത് എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് മിഥുനെ ഫോൺ ചെയ്യുകയും ചെയ്യുന്ന ലക്ഷ്മി മിഥുൻ ഓഫീസിലേക്ക് തിരികെ വരണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടത് മിഥുനെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഒടുവിൽ മിഥുൻ അതിന് തയ്യാറാകുന്നു. ഇതേ തുടർന്ന് DYSP ചെന്നു കാണുന്നതിനായി തയ്യാറാകുന്ന മിഥുൻ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചോ എന്ന് DYSP തിരികെ ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ വൈശാഖൻ തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മിഥുൻ അവനെ പൂട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണമെന്നും പക്ഷേ തെളിവുകൾ ഒന്നും തന്നെ അവന് എതിരായിട്ട് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കണം എന്ന DYSP നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം വീട്ടിൽ വെച്ച് അപ്രതീക്ഷിതമായി ലക്ഷ്മിക്ക് തലകറങ്ങി താഴെ വീഴാൻ ഇടയാകുന്നു. ഈ കാര്യം കണ്ടതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോവുകയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ സത്യം വന്നെത്തിയിരിക്കുകയാണ്. ലക്ഷ്മി പ്രഗ്നന്റാണ് എന്നുള്ള വാർത്ത വന്നതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ഇതിനിടയിൽ പത്മജ രാഹുൽ തന്നെയാണോ ഈ കുട്ടിയുടെ അച്ഛൻ എന്നുള്ള കാര്യം എല്ലാവരുടെയും മുൻപിൽ വെച്ച് ചോദിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ ചോദ്യം വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളയുകയും ഇത്രയും നാൾ മിഥുൻ്റെ കൂടെ ആയിരുന്നല്ലോ അവൾ എന്നുള്ള കാര്യം പത്മജ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഇതോടെ സംശയങ്ങൾ രാഹുലിൻ്റെ മനസ്സിലേക്ക് കയറി വന്നിരിക്കുകയാണ്.